മഹാരാഷ്ട്രയിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധന. ആകെ രോഗികളുടെ എണ്ണം 6 ലക്ഷം കടന്നു. പുതിയതായി 3041 പോസിറ്റീവ് കേസുകളും 58 മരണവും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു. അതിനിടെ മഹാരാഷ്ട്രയിൽ മുൻ മുഖ്യമന്ത്രിക്കും കോവിഡ് സ്ഥിരീകരിച്ചു. നിലവിൽ ഉദ്ധവ് താക്കറെ മന്ത്രിസഭയിലെ പൊതുമരാമത്ത് മന്ത്രി അശോക് ചവാനാണ് രോഗം സ്ഥിരീകരിച്ചത്. കോവിഡ് ബാധിക്കുന്ന സംസ്ഥാനത്തെ രണ്ടാമത്തെ മന്ത്രിയാണ് അശോക് ചവാൻ. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് കോവിഡ് പോസിറ്റീവായത്. അശോക് ചവാന്റെ ഡ്രൈവർക്ക് നേരത്തെ രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഇയാളിൽ നിന്നാകാം രോഗം ലഭിച്ചതെന്ന നിഗമനത്തിലാണ് ആരോഗ്യവകുപ്പ്. ആദ്യമായിട്ട് സംസ്ഥാനത്ത് ഒരു ദിവസം രോഗികളുടെ എണ്ണം 3000 കടന്നു. 50,231 പേർക്ക് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചു. മരണസംഖ്യ 1635. ഇതിൽ 30,542 പോസിറ്റീവ് കേസുകളും 988 മരണവും മുംബൈയിൽ നിന്നാണ്. പൂനെ, താനെ കൂടാതെ ഔറംഗബാദ്, നാസിക്, റായ്ഗഡ്, സോലാപൂർ എന്നിവിടങ്ങളിൽ സ്ഥിതി വഷളായി. അതിനിടെ രോഗവ്യാപനം തടയാൻ കേരളത്തിൽ നിന്ന് 50 വിദഗ്ധ ഡോക്ടർമാരെയും 100 നഴ്സുമാരെയും സംസ്ഥാനത്ത് അയക്കണമെന്നാവശ്യപ്പെട്ട് മഹാരാഷ്ട്ര മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയ്ക്ക് കത്തയച്ചു. ആഭ്യന്തര വിമാന സർവീസ് ആരംഭിക്കുന്നതിൽ ആദ്യം എതിർപ്പ് പ്രകടിപ്പിച്ച മഹാരാഷ്ട്ര നിയന്ത്രണങ്ങളോടെ സർവീസ് പുനരാരംഭിക്കാമെന്ന് സന്നദ്ധത അറിയിച്ചു. ദിനംപ്രതി മുംബൈയിൽ നിന്ന് 25 വിമാനങ്ങൾക്ക് സർവീസ് നടത്താനാണ് സംസ്ഥാനം അനുമതി നൽകിയത്. കൂടാതെ സംസ്ഥാനത്ത് ലോക്ഡൌൺ നീട്ടുമെന്ന സൂചനയും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ നൽകി. നിതിൻ അംബുജൻ, 24, മുംബൈ.